ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, നിങ്ങൾ അടിച്ച് ടോട്ടൽ ലോസ് ആയിട്ട് കൊട്ടയിൽ വാരി കൂട്ടി ഒരു പോളോ കൊടുത്താലും നമ്മൾ സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ഉരുട്ടി തരാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വണ്ടർ വൈബ്സ്. മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് നാളായി വീഡിയോ കണ്ടിട്ടും ഏകദേശം ഒരു 3 മാസത്തോളൊക്കെ ആയി. കുറച്ച് പ്രത്യേക സാഹചര്യങ്ങളായതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഇത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ വർക്ക് ചെയ്ത് സംസാരിക്കാൻ പാടില്ല എന്നറിയാം. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും വേണ്ടിയിട്ടാണ് വന്നത്. ഇന്നിപ്പോ വീഡിയോയിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് KCM കാർക്കെയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജർമ്മൻ കാറുകളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് ചീപ്പായിട്ട് തന്നെ സർവീസ് ചെയ്യാം, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ എൻക്വയറി എടുക്കുന്നതും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോക്സ് വാഗൺ, സ്കോഡ, ഓഡി ഇതൊക്കെയാണ്. അതിൽ മെയിൻ പോളോ, ഫോക്സ് വാഗൺ, പോളോ, എല്ലാവരും പ്രശ്നം അതാണ്. പോളോ, സ്കോഡ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെടുവോ, അല്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നം എന്നുള്ളതൊക്കെ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, നിങ്ങൾ അടിച്ച് ടോട്ടൽ ലോസ് ആയിട്ട് കൊട്ടയിൽ വാരി കൂട്ടി ഒരു പോളോ കൊടുത്താലും നമ്മൾ സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ഉരുട്ടി തരാം. ഇതിൽ കൂടുതൽ ഇനി നിങ്ങളോട് എങ്ങനെയാ പറയാന്നുള്ളത് എനിക്കറിയില്ല. അത്രക്കും സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ പോളോ നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നതും ആ ഒരു സംഭവം തന്നെയാണ്. ഇക്കനെ അറിയാം, ഞാൻ 4-5 വീഡിയോ ചെയ്തിട്ടുണ്ട് പോളോയെ കുറിച്ച്. കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ. എന്നിരുന്നാലും പോളോയുടെ വീഡിയോ ആണ് കൂടുതൽ. പക്ഷെ അതിലൊക്കെ ആളുകൾക്ക് പിന്നെ അവർക്ക് സംശയമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളോ എടുത്താൽ കുടുങ്ങി പോവോ, അല്ലെങ്കിൽ പണിയാവോ, ABS സെൻസർ പ്രശ്നമല്ലേ, റീസെയിൽ വാല്യൂ, അങ്ങനെ പല പ്രശ്നങ്ങൾ, പല ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരുപാട് ഓരോ ആളുകൾക്കും ഓരോ പ്രത്യേക സംശയങ്ങളാണ്. അപ്പോൾ അതിനൊക്കെയായിട്ട് ഞാനൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് പോളോ നമ്മുടെ ഇവിടുത്തെ വർക്ക്ഷോപ്പിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വളരെ നീറ്റായിട്ട് പരമാവധി നല്ല രീതിയിൽ അത് വർക്ക് എടുത്തുകൊണ്ട് ഒരുപാട് കോസ്റ്റ് ഒന്നും വരാതെ നല്ല രീതിയിൽ അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരാൻ നമുക്ക് കഴിയും. അതിൻ്റെ പാർട്സുകളാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്, കിട്ടുന്നുണ്ട്. സെൻസറ്, ABS സെൻസർ, അതിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. സ്റ്റിയറിംഗ് ബോക്സ് ഇതൊക്കെ നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക്. ഇനി നമ്മുടെ അടുത്ത് മാറുന്ന ABS സെൻസറിന് നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് ഒരു 1 ഇയർ വരെ വാറണ്ടി തരാം, നമുക്ക് തരാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് മാറിക്കഴിഞ്ഞാലും ഷോറൂമിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും ഒക്കെ ഇതിന് മാക്സിമം കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു 2 to 3 വർഷം വരെയാണ് ഇതിൻ്റെ വാറണ്ടി കിട്ടുന്നത്. ഷോറൂമിലാകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഏകദേശം ഒരു 20 something വരും, പ്ലസ് ടാക്സ് സർവീസൊക്കെ അടക്കും. നമുക്ക് ഇവിടെ അത്രയൊന്നും വരുന്നില്ല, മാക്സിമം ഒരു 10,000 ഉള്ളിൽ, അല്ലെങ്കിൽ 10,000 ഒക്കെ മാക്സിമം അതിൽ ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം, മാറുമ്പോൾ നമ്മൾ എപ്പോഴും, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 4 സെൻസറും ഒന്നിച്ച് മാറാൻ ശ്രമിക്കുക മാക്സിമം, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മറ്റുള്ള പാർട്സുകളായാലും എല്ലാം നമുക്ക് ചെയ്യാം. ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിന് KCM കാണിക്കാം എവിടെയാണെന്നുള്ളത് കേട്ടോ. കറക്റ്റ് കൊണ്ടോട്ടിയാണ് ഇത് വരുന്നത്. നമ്മൾ മഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൊണ്ടോട്ടി ടൗണിലേക്ക് എത്തുന്നതിൻ്റെ മുൻപ് ഒരു ചെറിയ റൗണ്ട് ബോട്ടൺ ഉണ്ട്. ആ റൗണ്ട് ബോട്ടിൽ നിന്ന് ഇങ്ങനെ വൈ ആയിട്ടാണ് റോഡ് പോകുന്നത്. അപ്പോൾ അതിൽ ഒരു റോഡ് പോകുന്നത് അരീക്കോട് ഭാഗത്തേക്കാണ്, കേശേരി അരീക്കോട് ഭാഗത്തേക്കാണ്. ഈ നേരെ ടൗണിലേക്ക് പോകുന്ന ഈ റോഡ് റൗണ്ട് ബോട്ടം കഴിഞ്ഞ പാടത്തിന് ലെഫ്റ്റ് സൈഡിൽ HP ഒരു പമ്പ് ഉണ്ട്, ഒരു പെട്രോൾ പമ്പ്. പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് KCM. ഞാൻ വീഡിയോ കാണിക്കാം. അതിൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആളാണെന്നുണ്ടെങ്കിലും കൊണ്ടോട്ടി ടൗണിലൊരു റൗണ്ട് ബോട്ടം ഉണ്ട്. ടൗണ് റൗണ്ട് ബോട്ടം കഴിഞ്ഞ സ്ട്രൈറ്റ് മെയിൻ റോഡിനെ വരുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് KCM വരിക. ഇനി കണ്ണൂർ ഭാഗത്തും ഉണ്ട്, കോട്ടയ്ക്കലും ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ കാര്യങ്ങളും അറിയാൻ പറ്റും. നിങ്ങളൊരു വണ്ടി എടുത്തിട്ട്, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങൾക്കത് എടുക്കണം എന്നുള്ളൊരു വണ്ടിയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് എടുക്കാൻ പറ്റുമോ, അതിന് മേജറായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് എടുക്കാൻ പറ്റും. റേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം, എന്നിട്ട് അങ്ങനെ എടുക്കാം. അതിൽ എത്ര വർക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ വർക്കിനെ കൂടി എത്ര എസ്റ്റിമേറ്റ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. എൻജിൻ വർക്കോ എന്ത് വർക്കാണെങ്കിലും പോളോയുടെ ഫുൾ വർക്ക്. ഇനി പ്രത്യേകം പറയാം, പ്ലസ് റാപ്പിഡ്, സ്കോഡ റാപ്പിഡ് സെയിം ആണ്. ഓഡി Q3 ഒക്കെ പാർട്സ് എല്ലാം കൊണ്ടുകൊണ്ടൊക്കെ ഏകദേശം നമുക്ക് കണക്ട് ചെയ്യാനും ചെയ്യാനൊക്കെ പറ്റും. പിന്നെ റാപ്പിഡ്, വെൻഡോ, പോളോ, ഫോക്സ് വാഗൺ, സ്കോഡ, ചുരുക്കം പറയാം. ഇതിലൊന്നും നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണം. അതാണ് ഇപ്പോൾ നമ്മളവിടെ കൂടുതലായിട്ട് ആളുകൾ എടുത്ത് പോകുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്കില്ലെന്നൊക്കെ പറയുന്നത് BMW, ബെൻസ്, ഓഡി, മറ്റുള്ള ബ്രാൻഡുകളൊക്കെ, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്നിരുന്നാലും ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് നമ്മളെങ്ങനെയാണ് ഒരു നോർമൽ ഹാച്ച് ബാക്ക് കൊണ്ടെടുക്കുന്നത് ആ രൂപത്തിൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റും. എൻ്റെ ഒരു വിശ്വാസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ടെൻഷനും വേണ്ട, ഞാൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, പരമാവധിയോടെ വന്നിട്ട് ചെയ്യാം. പിന്നെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് കോട്ടയം അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ വർക്ക്ഷോപ്പ് ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്കറിയുന്നതില്ല ഇപ്പോൾ. എന്തായാലും അവിടുത്തെ വല്ല കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ വേറെ നല്ല വർക്ക്ഷോപ്പിൻ്റെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി KCM ഉള്ളത്തെ വീഡിയോസ് അവിടെ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ. ലക്ഷ്വറി വണ്ടികളൊക്കെ
എല്ലാം വന്ന് എടുക്കുന്നതാണ്, സ്പെയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അതൊന്ന് കണ്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വീടിലെ കണ്ടന്റുകൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് അവിടുന്ന് റൗണ്ട് ഓബോട്ടം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എച്ച് പിയുടെ പെട്രോൾ പമ്പ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇതാ ഇവിടെയാണ് നമ്മളെ കെ സി എം കാർ കയറ്. ആ ചെക്ക് പോയിന്റ് കാണുന്നില്ല, റിട്സ് കാർ നിർത്തി അവിടുന്ന്. അവിടുന്ന് അങ്ങോട്ട് ഈ ഗ്ലാസ് ഏരിയ, ഈ ലാസ്റ്റ് ഇതാ ഇതുവരെ മൊത്തം വർക്ക്ഷോപ്പിൻ്റെ ഏരിയ തന്നെയാണ്. ഇത് നമ്മളെ വണ്ടി തന്നെയാണ്, നമ്മൾ ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ, പിന്നെ പ്ലഗ്ഗ്, ബെൽറ്റ്, ലൈനർ പാഡ് ഒക്കെ മാറാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വാഷിംഗ് ഉണ്ട്, ഈ പോളോ നമ്മൾ തന്നെയാണ്, ഇതും സർവീസിന് വന്നതാണ്. എ ബി എസ് എൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഒരു വാഷിങ്ങും അവർ നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം, അവിടെ ഉള്ള വണ്ടികൾ ഏതൊക്കെയാണ് നോക്കാം. അവിടെ ഒരു ഓഡി A6 ഉണ്ട്, ഇത് സർവീസിന് വന്ന വണ്ടിയാണ്. പിന്നെ മെർസിഡസ് ഉണ്ട്, പോളോ ഉണ്ട് ഇവിടെ ഒരുപാട്. പോളോ നമ്മുടെ വണ്ടി തന്നെയാണ്, ഇത് 1 ലിറ്റർ ആണ് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്ട്രോളിന്റെ സിന്തറ്റിക് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതേ സെയിം ഓയിലാണ് അവർ കമ്പനിയിൽ യൂസ് ചെയ്യുന്നത്. അതിനും കിട്ടുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം 15,000 കിലോമീറ്റർ, അതല്ലെങ്കിൽ 1 ഇയർ. ഇവിടെ നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. ഷോറൂമിൽ നമ്മൾ സർവീസിനാണെങ്കിലും സ്പെയർ ചേഞ്ച് ചെയ്യാനാണെങ്കിലും കൂടുതൽ എമൗണ്ട് തന്നെ കൊടുക്കണം. കാരണം അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫോക്സ് വാഗൺ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ബ്രാൻഡാണ്, അവർക്ക് കുറേ പരിമിതികളുണ്ട്. പ്രൈസ് അങ്ങനെ കുറയ്ക്കാനൊന്നും പറ്റില്ല, കാരണം അവർക്ക് അവരുടെ ബ്രാൻഡ് വാല്യൂ പോകും. അപ്പോൾ അവർക്ക് ആ ഒരു സെറ്റപ്പ് തന്നെ അവർക്ക് അത് ചെയ്തു തരാനൊക്കെ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെ സർവീസ് എടുക്കുന്ന നിർബന്ധമുള്ള ആളുകളുണ്ടാവും, അവർ അവിടെ നിന്ന് എടുത്തോട്ടെ. ഞാൻ എൻ്റെ കാര്യം പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം കാർ യൂസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ, അതായത് മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കുറഞ്ഞ് കിട്ടുമെന്നുള്ളത് അന്വേഷിച്ച സമയത്താണ് ഞാൻ ഈ വർക്ക്ഷോപ്പ് കാണുന്നതും ഇവിടെ വന്നിട്ട് ഇത്ര ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പിന്നീടുള്ള വീഡിയോകളിൽ നിങ്ങളോട് എല്ലാവരോടും അത് ഷെയർ ചെയ്തത്. ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രൂപത്തിൽ അത് വീഡിയോ ചെയ്തതൊക്കെ. ഇതിൻ്റെ പുറക് വശത്തായിട്ട് തന്നെ നമുക്ക് ബോഡി വർക്ക് വരുന്നുണ്ട്, അവിടെ പെയിൻറ്റിങ് വരുന്നുണ്ട്, അവിടെയുണ്ട് 2-3 ലിഫ്റ്റ് വരുന്നത്. പിന്നെ ഇത് സ്പെയറിൻ്റെ ഏരിയ ആണ്. ഈ സ്പെയറിൻ്റെ ഏരിയയിൽ അത്യാവശ്യം നമുക്ക് വേണ്ട സ്പെയറുകളൊക്കെ മിക്കവാറും സമയത്ത് അവൈലബിൾ ആയിരിക്കും. പ്ലഗ്, ബെൽറ്റ്, പിന്നെ ഫിൽറ്ററുകൾ, AC ഫിൽറ്റർ, ബെയറിങ്ങുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ലൈറ്റുകൾ, പിന്നെ ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഷൂ, അതിൽ വരുന്ന സീലുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. സ്റ്റിയറിംഗ് ബോക്സ്, ചില വണ്ടിയുടെ പാർട്സുകൾ എവിടെയാണെങ്കിലും കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനത്തെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർ പരമാവധി അത് ബുക്ക് ചെയ്തിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അത് എത്തിച്ചെന്നാണ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിരും. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നൊന്നുമില്ല. ഇതിൽ ഫുൾ വർക്ക് എടുക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തായാലും അടുത്തൊരു i20 പോളോയുടെ ചെറിയൊരു കമ്പാരിസൺ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു, ബൈ ബൈ.